കർണാടകയിലെ ഹിജാബ് പ്രശ്നവുമായി നിൽക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം ലതാ മങ്കേഷ്കർ എന്ന ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആ ഗായിക വിടവാങ്ങിയത് ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം ബന്ധിപ്പിക്കാവുന്ന രണ്ട് ദൃശ്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഒരു സ്ഥലത്ത് പച്ച വർഗീയത സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയുടെ ആശയം എന്താണെന്ന് വെളിവാക്കപ്പെടുന്നു ഈ സംഭവങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഭാഷത്തിനനുസരിച്ച് മുതലെടുപ്പ് നടത്തുമ്പോഴും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് രാജ്യം എന്താണെന്ന വികാരം ഉൾക്കൊള്ളുന്നവർക്ക് ഇതിൽ രണ്ടിലും സന്ദേശങ്ങളുണ്ടെന്ന് തോന്നി നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് സംഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ കടന്നുപോയത് ഒന്ന് ഹിജാബിൻ്റെ വിഷയമാണ് കർണാടകയിലെ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിയിൽ ഉടുപ്പി എന്ന സ്ഥലത്ത് പഠിക്കുന്ന കുട്ടികളെ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയും അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി കോൺഗ്രസ് പിന്തുണ നൽകുകയും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി സഹിതം അത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കർണാടക മന്ത്രിയുടെ ഒരു പത്രക്കാരോടുള്ള സംഭാഷണം പുറത്തുവരികയുണ്ടായി അതൊന്ന് കേൾക്കാം അത് കേൾക്കുമ്പോഴാണ് ഇന്ത്യ ആർക്കോ സ്ത്രീധനം കിട്ടിയതാണോ എന്ന് തോന്നിപ്പോകുന്നത് ಕೇಳಿದ್ರೆ ಮದ್ರಾಸಾಗಳು ಸಹ ಕರ್ನಾಟಕದಲ್ಲಿ ಬಂದ್ ಮಾಡಬೇಕು ಉರ್ದು ಶಾಲೆಗಳನ್ನು ಬಂದ್ ಮಾಡಬೇಕು ಕಡಿಲಿದ್ರೆ ಕನ್ನಡ ಕಲೀರಿ ಇಲ್ಲಾಂದ್ರೆ ನೀವು ಪಾಕಿಸ್ತಾನಕ್ಕೆ ಹೋಗ್ರಿ ಇಲ್ಲಿ ಇಲ್ಲೇನು ಕೆಲಸ ಇದು ನಿಮಗೆ ಉರ್ದು ಬೇಕು ನಮ್ಗೆ ಹಿಜಾಬ್ ಬೇಕು ನಮಗೆ ಎಲ್ಲ ರೀತಿಯ ಇಸ್ಲಾಂ ಧರ್ಮದ ಇದ್ರ ಬೇಕಂದ್ರೆ ನಿಮ್ಗೆ ಪಾಕಿಸ್ತಾನ ಅವಾಗೆ ಪೂಜ್ಯ ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ನಿಮ್ಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಅಲ್ಲಿ ಹೋಗ್ರಿ ಇರಬೇಕಾದ್ರೆ ನಮ್ಮ ದೇಶದ ಸಂವಿಧಾನ ಬಾಬಾ ಸಾಹೇಬ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಬರೆದ ಸಂವಿಧಾನ ಇರ್ಬೋದು ಮುಂದಿನ ಭವಿಷ್ಯದಲ್ಲಿ കർണാടകയിലെ അരുമ മകനായ ഒരു മന്ത്രിയുടെ വാചകമാണ് എന്ന് പറഞ്ഞാൽ ഉറുദു കോളേജുകൾ എല്ലാം അടച്ചുപൂട്ടണം ഹിജാബിന്റെ വിഷയത്തിലും അത് തന്നെയാണ് നിലപാട് താല്പര്യമില്ലാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഇന്ത്യ ഇതിനു വേണ്ടിയൊക്കെ ഉള്ളതാണ് ഇനി ഇത് താല്പര്യമില്ലാത്തവർക്ക് നേരെ പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് മാത്രമല്ല ഭാഷയിലും ജീവിത ശൈലിയിലും ഒക്കെ വർഗീയത വമിപ്പിക്കുന്ന സംഭാഷണമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷ അത് ഒരു മതത്തിൻ്റെതാണ് സംസ്കൃത ഭാഷ വേറൊരു മതത്തിൻ്റെതാണ് അങ്ങനെ ഓരോ ഭാഷകളെപ്പോലും ഈ വർഗീയമായി ചിത്രീകരിക്കുകയും സ്വന്തം നാടിനെ അല്ലെങ്കിൽ രാജ്യത്തെ അവിടെ ആര് താമസിക്കണം എങ്ങനെ താമസിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും അതല്ലാത്തവർക്ക് നേരെ പാകിസ്ഥാനിലേക്ക് പോകാം കാരണം അവിടെയും സ്ത്രീധനം കിട്ടിയ സ്ഥലമുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് പോകാമെന്നാണ് ബഹുമാന്യനായ അരിമയായ സമ്പൂജ്യനായ ഈ മന്ത്രിജി അഭിപ്രായപ്പെട്ടത് ഇത് ഒരു വശത്തുള്ള ഇന്ത്യയാണ് രണ്ടാമതായി അതേ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രമാണ് ലതാ മങ്കേഷ്കറിൻ്റെ ശവസംസ്കാര ചടങ്ങിൻ്റെ വേളയിൽ ഷാരൂഖ് ഖാനും അദ്ദേഹത്തിൻ്റെ മാനേജർ പൂജയും പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ അവർ രണ്ടുപേരും ലതാ മങ്കേഷ്കറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഷാരൂഖ് ഖാൻ കൈകളിങ്ങനെ രണ്ട് കൈകൾ ഉയർത്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുന്നു പൂജയാകട്ടെ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ആത്മാവിൻ്റെ ഏറ്റവും പവിത്രമായ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പരലോക ജീവിതത്തിന് വേണ്ടി പേർ രണ്ട് തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അവിടെ ലക്ഷ്യമൊന്നാണ് ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന ഒരു വാനമ്പാടി എന്നറിയപ്പെടുന്ന ലോകം അംഗീകരിക്കപ്പെട്ട ആ ഗായികയുടെ ആത്മാവിന് മോക്ഷം നൽകണം എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എനിക്ക് ഷാരൂഖാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ എന്ന് പോലും തോന്നിപ്പോയി ഏതായാലും ആ ദൃശ്യം ഇന്ത്യ എന്നൊരാശയത്തെയാണ് വെളിവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് വ്യത്യസ്തമായ രീതിയിലൂടെ വ്യത്യസ്തമായ വിശ്വാസങ്ങളിലൂടെ ഒരാൾക്ക് ജീവിക്കാൻ ഒരേ വേദിയിൽ ഒട്ടും കൃത്രിമമായോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിൻ്റെ ഭാഗമായി പി ആർ ഫോട്ടോ ഒന്നുമല്ലാതെ സ്വാഭാവികമായ വികാരത്തോടെ രണ്ട് മതവിശ്വാസങ്ങളിൽ പെടുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം പ്രതിനിധീകരിക്കുന്ന ഒരു സന്ദേശമാണ് അതോടൊപ്പം തന്നെ മതങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ മോക്ഷവും സന്തോഷകരമായ ജീവിതവുമാണ് എന്ന് ഷാരൂഖ് ഖാൻ്റെയും പൂജയുടെയും ഇതേ പ്രാർത്ഥനകൾ തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് മതവിശ്വാസത്തിലൂടെയും ആ വിശ്വാസി തേടുന്നത് ഒരാത്മാവിൻ്റെ മോക്ഷമാണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്തോഷമാണ് എന്നാൽ ഷാരൂഖ് ഖാൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു നുണ സൃഷ്ടിച്ച് സൈബറിടങ്ങളിൽ ആക്രമണം നടത്തിയതായി ന്യൂസ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു അനാലിസിസും ഞാൻ കാണാനിടയായി എന്നുവെച്ചാൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ആ മൃതദേഹത്തിൽ ഊതിയത് നമ്മുടെ കേരളത്തിലൊക്കെ നടന്നതുപോലെ തുപ്പിയതാണ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു വ്യാജ പ്രചരണവും നടത്താൻ മടിയില്ലാത്ത മനുഷ്യർ കൂടി നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യരായി ഉണ്ട് എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒരു വശത്ത് അധികാരമുള്ള ഒരാൾ ഈ പറഞ്ഞ വർഗീയത അല്ലെങ്കിൽ വിഭാഗീയത വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവന നടത്തുമ്പോൾ മറുവശത്ത് തികച്ചും സ്വാഭാവികമായി ഇന്ത്യ എന്ന ഒരാശയത്തിൻ്റെ പ്രതിഫലനമാണ് കണ്ടത് ഇത് രണ്ടും ഒരു പൊതുസമൂഹത്തിൽ വിശ്വാസത്തെയും അതുപോലെ തന്നെ മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് മുന്നിൽ വളരെ വിനയപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു ഇത് നിങ്ങളുടെ ചിന്തകൾക്കായി വിടുന്നു